അപ്പൊ നമ്മള് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് പെട്ടിയൊക്കെ എടുത്തിട്ട് ഒരു യാത്ര പോവാണ്. യാത്ര നമ്മളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നമ്മള് സർപ്രൈസ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കടല് കടന്ന് പോവാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും പറയില്ല കടല് കടന്ന് പോകുന്ന കടല് കടന്നൊരു യാത്രയാണ് നമ്മുടെ ഇപ്രാവശ്യം. അല്ലേലും നമ്മളെപ്പോ യാത്ര തുടങ്ങിയാലും ആദ്യത്തെ പരിപാടി ഇതായിരിക്കും. ഇന്നിപ്പോ നമ്മളില്ലേ കൊറേ നേരം റോട്ടില് കാത്തിരുന്നിട്ട് നമുക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല. അതെ, ഒരു ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിണ്ടാവും, വണ്ടിയൊന്നും കിട്ടിയില്ല. വണ്ടിയിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്, നമ്മുടെ ബാഗും വെച്ച് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതേ നമ്മള് ഒരു ടാക്സി പിടിച്ചു, അത് വന്നു കഴിഞ്ഞപ്പോ കുറച്ച് ദൂരം ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പോഴോ അതിൻ്റെ ബാറ്ററി ചാർജും തീർന്നു. എല്ലാത്തിനും കാരണം നീയാണ്. ഇപ്പൊ അതെ, അവൻ സി എൻ ജി കയറ്റാ. പക്ഷെ ഞങ്ങള് വിടില്ല, ഞങ്ങള് തള്ളി സ്റ്റാർട്ട് ആക്കി. എന്നിട്ട് ഇപ്പൊ നമ്മളിവിടെ നിർത്തിയേക്കാണ്. ഇനി ഇപ്പൊ അടുത്തത് വീണ്ടും തള്ളണോ വേണ്ടെന്ന് ഇപ്പൊ കാണാം. എന്തായാലും ആകാംക്ഷ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തി. എത്ര ഈ സമയം പറയും? കുറച്ച് നേരത്തെ എത്തിയിട്ടുള്ളൂ, മൂന്നര ആയിട്ടേ ഉള്ളൂ സമയം. ഇപ്പൊ ആറ് മണിക്കാണ് കേട്ടോ. ഇവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു മൂന്ന് പേരുണ്ട്. അവരാണെങ്കിൽ നല്ല കൂർക്കം വലിച്ചിട്ടുള്ള ഉറക്കമാണെന്നു. അപ്പം അതുകൊണ്ട് ശല്യം ചെയ്തില്ല, വെറുതെ നമ്മളവിടെ നിന്ന് രാവിലെ തന്നെ ആട്ടി വിടണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ വില്യംഗ്ടൺ ഐലൻഡിലല്ലേ ഉള്ളത്? നമ്മളൊക്കെ വില്യംഗ്ടൺ ഐലൻഡിൽ നിന്നാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകേണ്ടത്. അപ്പം നമ്മൾ എൻ്റെ കയ്യിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാസ്സാണ് കേട്ടോ, ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള പാസ്സാണ്. അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് പാസ് എടുക്കാൻ പറ്റും. ഒന്ന് ഏജൻസി വഴിയും, അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന വഴിയും. അതെ, നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവിടെയുള്ള നമ്മുടെ കൂട്ടുകാരൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് പോയി വരാം. പാക്കേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുറേ റെസ്ട്രിക്ഷൻസ് റെഗുലേഷൻസ് അതൊക്കെ ഉണ്ടാവും അവരുടെ. അപ്പോൾ നമുക്കതൊന്നുമില്ല. അപ്പോൾ ഏറ്റവും നമുക്ക് തനിച്ച് പോകാം. നമ്മൾ തന്നെ അത് ഫോണിനകത്ത് ഫോൺ ആപ്പ് വഴി നമ്മൾ പി സി സിക്ക് അപ്ലൈ ചെയ്തു. എന്നിട്ട് ആ പി സി സി അവനെ നമ്മൾക്ക് ആരാ ഫ്രണ്ട്സ് എല്ലാവർക്ക് അയച്ചു കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ അവർ ചെയ്തെടുത്തു, അത് നമുക്ക് അയച്ചു തന്നു, ടിക്കറ്റ് എടുത്തു തന്നു. അപ്പോൾ ഇനി നമുക്ക് ഷിപ്പ് വന്നാൽ ഇവിടെ ഒരു സ്കാനിങ് സെന്ററിലാണ് അല്ലേ ഇതിന്, ഈ വില്യംഗ്ടൺ ഐലൻഡിൽ സ്കാനിങ് സെന്ററിൽ ആണ് ഇത് അറിയപ്പെടുന്നത്, ലക്ഷദ്വീപ്. അതാണ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യേണ്ടത്. വരുമ്പോൾ ഒരു ഇച്ചിരി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്കാനിങ് സെൻറ്റർ ലക്ഷദ്വീപ് തിരഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ എത്തിക്കും. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് ഷിപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നോക്കാം, തിരക്കില്ല തിരക്കില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ടാ ശോക? അപ്പോൾ തിരക്ക് തിരക്കിട്ട് നടക്കാൻ പറ്റാതായി, ഫുള്ള് തിരക്കായി. എല്ലാവരും വന്നപ്പോ ഞങ്ങളൊരു നാലഞ്ച് പേര് മാത്രം ഉണ്ടായിരുന്നത് കേട്ടോ, ഇപ്പൊ ഒരുപാട് ആളുകളായി. ഇത് ചെക്കിംഗ് ആണ്, അതിന്റെ ഒരു തിരക്കാണ് കേട്ടോ. അപ്പോ നമ്മൾ അകത്ത് കയറി, അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റ് നമ്മുടെ സ്കാൻ ചെയ്യണം. അതിന്റെ അപ്പുറത്ത് അതേ ബോർഡിംഗ് ഗേറ്റ് ആണ്. ഒരു പ്ലെയിനിൽ കയറുന്ന ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ് കേട്ടോ. അതിനകത്ത് കയറാനും നല്ല സീനാണ്. അങ്ങനെ നമ്മൾ ബാഗും നമ്മുടെ ഐറ്റംസ് എല്ലാം കിട്ടി. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ളതുകൊണ്ട് ചെക്കിൻ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിനി ഷിപ്പിലേക്കല്ല, സ്പീഡ് ബോട്ടിലേക്കാണ് പോണത്. കാരണം ഷിപ്പിൽ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് നല്ല തിരക്കാണ് ഇവിടെ, നല്ല തിരക്കായതുകൊണ്ട് ഷിപ്പിലേക്ക് നമുക്ക് ഷിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതെ അതെ, ഷിപ്പ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സ്പീഡ് ബോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 മണിക്കൂർ കൊണ്ട് എത്താൻ കുറച്ച് കഷ്ടമാണ്. എന്നാലും ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. അതെ, ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഈ പെട്ടിയും കൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് വലഞ്ഞു കേട്ടോ. എന്തായാലും നമുക്ക് സ്പീഡ് ബോട്ടിലേക്ക് പോവാം. ഇതാണ് തോന്നുന്നു ബോട്ട്. അപ്പൊ നമുക്ക് പോകാനുള്ള സ്പീഡ് ബോട്ട് ഈ നിൽക്കുന്ന സാധനമാണ് അല്ലേ. ഷിപ്പാണെങ്കിൽ നല്ല വലുതായിരുന്നു ഇത്, പക്ഷെ കുറച്ച് വേഗത്തും തോന്നുന്നുണ്ട്. എന്തായാലും ഷിപ്പാണെങ്കിൽ ഒരു ദിവസം ഒന്നര ദിവസം എടുക്കുന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി വേണല്ലേ. എന്തായാലും നമുക്ക് ഇതിനകത്ത് പോവാം. ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് അകത്താണോ അതോ പുറത്താണോ വീഡിയോ എടുക്കാൻ പാടില്ല? പുറത്തൊന്നും ഇറങ്ങുമ്പോഴും പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല നമ്മൾക്ക്. അച്ഛ മതിയാവോ?
അപ്പൊ നമ്മള് ഷിപ്പിൽ കേറിട്ടോ, ഷിപ്പ് അല്ല സ്പീഡ് ബോട്ടാണ് കേട്ടോ. ഷിപ്പ് ഷിപ്പ് പറഞ്ഞിട്ട് എക്സ്പെക്ടേഷനിൽ അതേ ഒരു ഫ്ലോയില് വരികയാണ്. അപ്പൊ നല്ല സൺറൈസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ 7:10 ആയിട്ടുണ്ട് സമയം. അപ്പൊ ഇവിടെ നമ്മൾ ലഗേജസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ ലഗേജ് ആയിരുന്നു തോന്നുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ ഒരു സ്പീഡ് ബോട്ട് പറയണത്. ഒരു 200 പീപ്പിൾസിന് കൊള്ളാം ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പീഡ് ബോട്ടാണ് കേട്ടോ. അപ്പൊ ഇതാണ് എൻട്രി. സെയിം റോണോ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സ്പീഡ് ബോട്ടിൽ കയറുന്നത്. ഇത്രയും വലുതിൽ കയറിയിട്ടില്ല. അപ്പൊ ഇവിടെ എ സി ആയിട്ടുള്ളത്, അതുപോലെ തന്നെ കോഫി സ്നാക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വെള്ളം, നമുക്ക് വെള്ളത്തിന് വെള്ളം ഉണ്ട്. അത് ടോയ്ലറ്റ് ഉണ്ട്. നല്ലൊരു വേറൊരു വേറൊരു ഇതില് കയറിയ മാതിരി തോന്നുന്നുണ്ട്. കാരണം ആദ്യമായിട്ടാ കയറുന്നത്. കേക്കുണ്ട്, ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ടല്ലേ. കാരണം എല്ലാവരും സീറ്റ് നമ്പർ നോക്കിട്ടൊന്നുമില്ല ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കിട്ടിയ നല്ലൊരു സീറ്റിൽ വന്നിരുന്നിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. ഓടുമ്പോഴും അറിയില്ല എന്തായിരിക്കും അവസ്ഥ. അതല്ല, ഓടുമ്പോ ഒരു ഫ്ലോയില് വരില്ല ഇങ്ങനെ. കൈവിട്ട് നിൽക്കാനൊക്കെ ഒരു പേടി ഉണ്ടിട്ട. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപ് എത്താൻ പോവുകയാണ്. കുറച്ച് ഐലൻഡ്സ് ഒക്കെ നമ്മൾ ദൂരത്തു നിന്ന് കാണുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. വൈറ്റ് സാൻഡ് പോലെയൊക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ കൊണ്ടോ. നല്ല രസത്തിൽ കാണുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോട്ട് ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ ആണ് തോന്നുന്നു അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ടൈറ്റാനിക് പോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ കേറാൻ പറ്റിയതാണ്. അധിക സമയം നിൽക്കാനും പറ്റത്തില്ല. നല്ല വേവ് ഉണ്ട്. ഇതാണ്ടോ വെള്ളത്തിന് നല്ല വേവ് ഉണ്ട്. അത്യാവശ്യം കടൽ അത്യാവശ്യം നല്ല ശാന്തമാണ്. അതുകൊണ്ട് അതല്ല കുഞ്ഞു കുഞ്ഞു വേവ് ഉണ്ട്. പോകാൻ പറ്റില്ലേ. അല്ല അല്ലെങ്കിൽ എല്ലാവരും നല്ല ഉമിറ്റിയലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല രസം കേട്ടോ. പക്ഷെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ലായിരിക്കും. ഇവിടെ എത്താനായിട്ട് ഇപ്പൊ നമ്മളെ ഇതിന്റെ സ്പീഡ് എല്ലാം കമ്മിയായിട്ടോ. ഇപ്പൊ എല്ലാവരും സൈഡിലേക്കാണ് പോണത്. പിന്നെ അവരുടെ എന്താണ് തോന്നുന്നു അല്ലേ, ഓരോ ഏരിയ പറഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പില്ലർ പോലെ. നമ്മൾ അങ്ങനെ ലക്ഷദ്വീപ് എത്തിയിട്ടാ. മീൻ പിടിക്കുന്ന ആൾക്കാരുടെ ബോട്ട് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ഇതൊക്കെ ചെറിയ ബോട്ടുകൾ. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിൽ ലാൻഡ് ചെയ്തിരിക്കുന്നതാണ്. തിരക്കേയില്ല. അങ്ങോട്ട് കയറിയ കുറെ പേര്, ഇങ്ങോട്ട് കയറിയ കുറെ പേര്, ഇങ്ങോട്ട് ഇറങ്ങിയ കുറെ പേര്. നമുക്ക് ബ്ലൂ വാട്ടർ ആണ് കേട്ടോ. അപ്പൊ തന്നെ ഒന്നും നോക്കണ്ട, ചാടിക്കോ. അതെ, ഇതാണ് നമ്മള് വന്ന സ്പീഡ് ബോട്ട്. ഇതിന്റെ പേരെന്താ? ചെറിയ പാനിയാ സ്പീഡ് ബോട്ടിന്റെ പേര്. വണ്ടി വണ്ടി
ഇതാണ് കേട്ടോ നമ്മൾ വന്ന സ്പീഡ് ബോട്ട് ചെറിയ പാനി. എന്താണ് അപ്പൊ ഇവിടെ നമ്മൾ ഓട്ടോയിൽ പോണം? ഇവിടെ സീറ്റിന്റെ മുകളിൽ വെക്കാം. എത്ര പേരുണ്ട്? രണ്ടു പേര്. അടുത്തേക്ക് പോവാണ്. വെള്ള കാണുമ്പോ ചാടി പിടിക്കാൻ തോന്നുന്നുണ്ട്. മീൻ പിടിക്കുന്ന ബോട്ടൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെയല്ലേ തിരക്കില്ല, അവിടെ ഉള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. ആ ചെറിയ കടകൾ ലോകം. അപ്പൊ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളത് കൽപ്പേനി എത്തി. ആദ്യമായിട്ട് കടൽ കടന്നെത്തിയ സ്ഥലമാണ്. നമുക്ക് ഫ്രഷ് ആവാനും ഒക്കത്തിനും നമ്മള് തിലകം എന്ന് പറയുന്ന ഒരു ഒരു ചെറിയൊരു ഹോം സ്റ്റേ പോലെ അല്ലേ, ഹോം സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇനി സ്റ്റേഷനിൽ പോയിട്ട് നമ്മളെ പേപ്പേഴ്സ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി നമ്മൾ ഫ്രീ ആണ്. വിശന്നിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് കണ്ണ് കാണില്ല അല്ലേ. ഇതാണ് കൊച്ചു റൂമാണ്. ഇന്നലെയാണ് നേരെ കഴിച്ചത്. രാവിലെ മുതൽ ഇത്ര നേരം നമ്മളൊന്നും കഴിച്ചില്ല. ഞങ്ങൾ രണ്ടു പേരക്കും രണ്ട് കട്ടനും ആണ് കഴിച്ചത് അല്ലേ. സമയം 6:30 കേട്ടോ. നമ്മൾ 7:11 സ്പീഡ് ബോട്ടിൽ കയറിയതാണ്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അല്ല ഫസ്റ്റ് ടൈം കേറുമ്പോ എല്ലാവരും പറഞ്ഞിട്ട് വരും എന്താ. നമുക്ക് കുളിച്ചിട്ടേ റെഡി ആവാം. അപ്പൊ ഈ ഒരു കൊച്ചു റൂമാണ് ഇപ്പൊ നമുക്ക് റെഡി ആക്കിയേക്കണത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ നമുക്ക് എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി. ഇതാണ് കൽപ്പേനിയിലെ പോലീസ് സ്റ്റേഷൻ അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം വരുമ്പോ ഇവിടെ തന്നെ അല്ലേ പെർമിറ്റ് ചെയ്യണ്ടത്? എല്ലാം കൽപ്പേനിയിലാ ചെയ്യേണ്ടത്? ഇവിടെ തന്നെ ഇവിടെ നമുക്ക് ഇവിടൊക്കെ വരാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ പെർമിറ്റ് കാണിക്കണം. കൊച്ചിന്ന് വേറെ ആദ്യം വേറെ ഏതെങ്കിലും പോർട്ടിലേക്ക് പോകാൻ പറ്റുമോ? വേറെ പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഈ വെസൽ വന്നത് കൽപ്പേനിയിലോട്ടല്ല, മെയിൻ കൽപ്പേനിയ അല്ല വെസൽ ആന്ധ്രോത്തിലോട്ടും പോകും. ഇത് ആന്ധ്രോ കൽപ്പേനി ഇത് രണ്ട് ദ്വീപാണ് ഏറ്റവും അടുത്തുള്ളത്. ആന്ധ്രോത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യാം. ആന്ധ്രോത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ. നമ്മളിവിടെ നമ്മുടെ പെർമിറ്റും സാധനങ്ങളെല്ലാം ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും അല്ലേ. ഇനി ഇവിടെ ഈ ദ്വീപിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം. ഓക്കെ, പോകുമ്പോ എക്സിറ്റ് അടിച്ചിട്ട് പോകണം നമ്മൾ വേറെ ദ്വീപിലോട്ട്, അല്ലെങ്കിൽ നമ്മൾ കൊച്ചിയിലോട്ടോ വേറെ ദ്വീപിലോട്ടോ എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ പെർമിറ്റ് എടുത്ത ദ്വീപിലോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് എക്സിറ്റ് നമുക്ക് അടിപ്പിക്കണം. അടിപ്പിച്ചിട്ട് നമുക്ക് കയറാൻ പറ്റും. അല്ല അപ്പൊ നമ്മള് ഇവിടെ ഇവിടെ നിന്ന് വേറെ ദ്വീപിൽ പോയിട്ട് ഇവിടെ തന്നെ വരുവാണെങ്കിൽ തിരിച്ചു വന്നിട്ട് ഇവിടെ ആദ്യം എൻട്രി ചെയ്യിക്കണം. അപ്പൊ നമ്മള് കുറച്ച് സ്നാക്സ് എല്ലാം മേടിച്ചു അല്ലേ. സ്നാക്സ് എല്ലാം മേടിച്ച് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഹായ്, ഹലോ, ചിരിച്ചേ ചിരിച്ചേ ഒന്ന് ചിരിച്ചേ. ചുരുക്കി എടുക്കുമ്പോ ലേശം എന്തൊക്കെ വേണ്ട ഞങ്ങക്ക് സംസാരിക്കുകയാണ്. അപ്പൊ ഞങ്ങളത് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇതാണ് എന്റെ ലക്ഷദ്വീപിലുള്ള എടാ നമ്മള് കണ്ടിട്ട് എത്രയായി? അതെ 10 വർഷം. ഒരു 4 വർഷം മുമ്പ് ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്താണ് കേട്ടോ. അന്ന് വിളില്ല അല്ലേ, അന്ന് ഇവര് രണ്ടാളും ഇല്ലായിരുന്നു. അന്ന് പിന്നെ അത് നടന്നില്ല. അപ്പോ ഇപ്പൊ നമ്മള് ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം.
ഓക്കെ ടാറ്റ. ഇപ്പൊ ഞങ്ങൾ മെല്ലെ പോയി കിടന്നുറങ്ങട്ടെ. ചിച്ചേ ബൈ ബൈ. ഇന്ന് പോയിട്ട് പിടിച്ചിട്ട് വന്നല്ലേ? ടൂണ ഫിഷ് ഇതേപോലെ തന്നെ ടൂണ ഫിഷ് അല്ലേ? അത് ഈ മീനിനെ പിടിക്കണ ഇരയാണ്. ടൂണ ഫിഷ് പുഴുങ്ങാണ്, ഉണക്കാനുള്ള സെറ്റപ്പാണ്. അപ്പൊ അതിന്റെ മുന്നേ സംഭവം പുഴുക്കി എടുത്തിട്ട് ഉണക്കണ സെറ്റപ്പാണ്. അതെ അപ്പുറത്തൊക്കെ അതെന്താ അതിന്റെ കവറോ? അത് വേറെ പാത്രമാണല്ലേ? ഇതിപ്പോ ഇതിനകത്ത് ഇട്ട് പുഴുങ്ങിട്ട് നേരെ എല്ലാം കളയും. ഫ്ലഷ് മാത്രം അതിന്റെ ഫ്ലഷ് മാത്രം അതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ അടിയിൽ നിന്ന് തീ കൊടുത്ത് പുക ഇടും. ഓ ഓ, ഇതിന്റെ മുകളിൽ വെച്ചിട്ട്? അത് രാവിലെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പൊ പുഴുങ്ങിട്ടിട്ട് ഇത് പോകും. അതായത് കുറച്ച് കഴിയുമ്പോൾ തീ തനിയാണോ? രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്കി പ്രോസസ് എന്താണെന്ന് കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട്. ഇതാണ് നമ്മൾ കടലുള്ള കടലുള്ളാണ് എടുത്തിട്ട് ഇതാണ് ഈ വെള്ളത്തിലിട്ട് ചൂടാക്കുന്നത്. എന്നിട്ട് അതിന്റെ കൂടെ ഉപ്പ് ഉപ്പ് ഇടും. ആ ഉപ്പുള്ളത് അത് കേടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും ഉപ്പിടുന്നത്. അല്ലെങ്കിൽ കേടായിപ്പോ പെട്ടെന്ന് ഇത് പൂപ്പല് വരും. ഇതൊരു ഒരു ഒന്നര മണിക്കൂർ കത്തിച്ചു കഴിഞ്ഞാലാണ് ഇത് പുക വരിക. ഇപ്പൊ ഇത് അസ്രാവൊക്കെ ഉണക്കണ പോലെ ഇവിടെ സ്രാവ് ഉണക്കും. പക്ഷെ ഇപ്പൊ കിട്ടാറില്ല സ്രാവ്, കുറവാണ്. സംഭവം ഈ രൂപത്തിലാവും കേട്ടോ. കണ്ടാ ഈ റൈസാണ്. നല്ല നെയ്ച്ചോറുണ്ട്, പിന്നെ ചിക്കൻ കറിയുണ്ട്, ചപ്പാത്തി ഉണ്ട്, നല്ല ഫ്രഷ് മീൻ വറുത്തതുണ്ട്, മീൻ കറിയുണ്ട്. അത് പരിപ്പറി, ഇപ്പുറത്തെ മീൻ കറി. നേരെ കടലുമാണ്, പക്ഷേ രാത്രിയാണ്. അതുകൊണ്ട് ഇനിയിപ്പോ വയ്യ, ഞങ്ങൾ ഇന്ന് ഫുള്ള് ഒന്നും കഴിച്ചിട്ടില്ല. എങ്ങനെയാലും കഴിക്കട്ടെ ഒന്ന് വേഗം. അപ്പൊ നമ്മളെ ലക്ഷദ്വീപ് എത്തിയിരിക്കുകയാണ്. ലക്ഷദ്വീപിലെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിരുന്നു അല്ലെ? അപ്പൊ ഇന്നത്തെ കാഴ്ച ഇത്രയേ ഉള്ളൂ. നാളെ നമ്മൾ പുതിയ പുതിയ ലക്ഷദ്വീപ് കാഴ്ചകളായിട്ട് എത്തുന്നതായിരിക്കും അല്ലെ? അപ്പോ ഗുഡ് നൈറ്റ്, നാളെ കാണാം.